ഇട്ടിരിക്കുന്ന പുതിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ പുതിയ ഗെയിമിനെ പറ്റി പറഞ്ഞു. പ്രസവനായിട്ട് ഇൻഡോനേഷ്യ അപ്പം എല്ലാവരും കയറ്റിയെന്ന് വിചാരിക്കുന്നു. വേറെ ക്രിക്കറ്റ് ഗെയിം തന്നെയാണ്. അപ്പം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു കളിച്ച് കാണിച്ചിരുന്ന മൾട്ടിപ്ലെയർ മോഡ് ഒന്ന്, മൾട്ടിപ്ലെയർ മോഡല്ല സാധാരണ മോഡാണെങ്കിലും ഒന്ന് കളിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കളിക്കാനാണ് പോകുന്നത്. മൾട്ടിപ്ലെയർ മോഡല്ല, നമ്മൾ സാധാ ഫ്രീ മോഡ് തന്നെയാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലെയർ മോഡ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുക റൂം എന്നൊക്കെ കാണിച്ചു തരാം. അത് കാണിച്ചു തരുള്ളൂ, കളിക്കില്ല. കളിക്കുന്നതൊക്കെ സെയിം തന്നെയാണ് ഗൈസ്. അപ്പം നമ്മുടെ പുതിയടിക്ക് എല്ലാം സ്വാഗതം. അപ്പം നമ്മൾ ആദ്യം മൾട്ടിപ്ലെയർ മോഡ് എടുക്കുമ്പോൾ ഇന്നലെ പറഞ്ഞായിരത്തന്നെ തോന്നുന്നു 40,000 രൂപ പേയ്മെൻ്റ് ചെയ്യും. എൻ്റെ കയ്യിൽ ഇപ്പോൾ തോന്നുന്നുള്ളേ 152,000 ഉണ്ട്, 152,000 രൂപ ഉണ്ട്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് 40,000 ഒക്കെ കൊടുക്കുക. ചെക്ക് മണി കാണിക്കും, മണി ഉണ്ടാവണം, 40,000 രൂപ ഉണ്ടാവണം. ഇതിനൊരു ടച്ച് ലോറി എന്ന് കാണിക്കുക. എന്നിട്ട് നമ്മൾ ചൂസ് സെർവർ ചോദിക്കും. സെർവറിൽ നമുക്ക് ഇഷ്ടമുള്ള സെർവർ നമുക്ക് കളിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള നോക്കി കളിക്കണം. നിങ്ങൾ കുറേ പേരൊക്കെ ഉള്ളതാണെങ്കിൽ നല്ല റേഞ്ചൊക്കെ കിട്ടുന്ന ഒരു സെർവറിന് എടുക്കണം. അതിന് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഏഷ്യ പറ്റില്ല, ഓസ്ട്രേലിയ സൗത്ത് അമേരിക്ക നല്ല റേഞ്ചാണ്. അപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന ഏതാച്ചും എടുക്കാം, എതിർത്താലും ഒരേപോലെ തന്നെ. അപ്പം ഞാനിപ്പോൾ ഓസ്ട്രേലിയ എടുക്കുകയാണ്. ഓസ്ട്രേലിയ എടുത്താൽ ഇങ്ങനെ ലോഡിങ് ആവും. എന്താണല്ലേ ഗൈസ്, ഓട്ടോമാറ്റിക് ബാക്കായി പോയി. നമ്മൾ ഓസ്ട്രേലിയ എടുത്തു. അപ്പം നമ്മളിതാ നമ്മളിങ്ങനെ ജോയിൻ ആവും. എന്നിട്ട് ഇതാണല്ലേ, ഇവിടെ നമുക്ക് ഓൾറെഡി റൂമുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ വേണേൽ കയറാം. ലോക്കാണെങ്കിൽ ഇതാണല്ലേ, ഇവിടെ ജോയിൻ റൂം അടിച്ചിട്ട് നിങ്ങൾക്ക് കോഡ് അറിയെങ്കിൽ മാത്രം അടിച്ചെടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒറ്റയാണെങ്കിൽ. അപ്പോൾ നമ്മളെന്തെങ്കിലും ആക്കുന്നില്ല നമുക്ക്. അപ്പോൾ ജോയിൻ എന്താ പറയുക, റൂം എടുക്കുക. ജോയിൻ റാൻഡം റൂം കണ്ടില്ലേ, ജോയിൻ റാൻഡം റൂം. അത് വെച്ചാൽ ഏതെങ്കിലും ഒരു റൂമിൽ കയറും നമ്മൾ കാണിച്ചാൽ. ഞാൻ ജോയിൻ റാൻഡം റൂം അടിച്ചു, 10/10 താഴെ ആയിട്ടുണ്ട്. അത് അടിച്ചാണല്ലോ ഞാനിപ്പോൾ ആരുടെയും ഒരു ഇതിൽ കയറി. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ കയറാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഞാൻ ലിവിങ് റൂം അടിച്ചു. അപ്പോൾ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് റൂം ആണെങ്കിൽ വേണ്ടത് ആ സംഗതി അങ്ങനെച്ചരാ. നമ്മൾ ക്രിയേറ്റ് റൂം അടിച്ചതാ, അതിങ്ങനെ വരും. ഇവിടെ റൂം നെയിം ചോദിക്കും, നെയിം ഇട്ടാലേ കളിക്കാൻ പറ്റും. ഞാനിപ്പം TTM ഗെയിമിംഗ് എന്നാണ് റൂം കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കോഡ് കൊടുക്കണമെങ്കിൽ മാത്രം, ഈ പുറത്തുള്ള ആൾക്കാർ, പുറത്ത് വെച്ചാൽ നമുക്കറിയാത്ത ആൾക്കാർ വരികയാണെങ്കിൽ എന്താ പറയുക, കോഡ് അടിച്ചു കൊടുക്കുക. എന്നാൽ പിന്നെ അവർക്ക് അറിഞ്ഞുകൂടല്ലോ കോഡ്, അപ്പോൾ കയറാൻ പറ്റില്ല. ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കണം. നിങ്ങളിവിടെ ഫ്രണ്ട്സ് കളിക്കണമെങ്കിൽ ഫ്രണ്ട്സിന് കോഡ് പറഞ്ഞു കൊടുക്കണം, എന്നല്ലേ പറ്റൂ കളിക്കാൻ. എന്നാലും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുക. പിന്നെ നമ്പർ ഓഫ് പ്ലെയേഴ്സ് കാണിക്കും. നമുക്ക് 10 പ്ലെയേഴ്സാണ് മാക്സ് അല്ലേ, 10 പ്ലെയേഴ്സ് വരെ കളിക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ 2 പേർക്ക് കളിക്കാം. അപ്പോൾ പിന്നെ ട്രാവൽ റൂട്ടാണ് ഇതിൽ. ഇതാണ് മാപ്പ് അല്ലേ, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇന്നലെ കാണിച്ച വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു മാപ്പ് എടുക്കാം. നിങ്ങളെ ഏതാ വെച്ചാൽ എടുക്കാം. ഞാനിപ്പോൾ ഇതാണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ മൾട്ടിപ്ലെയർ മോഡല്ലേ കളിക്കുക, ഞാൻ കാണിച്ചു തരാനാണ്. അപ്പം നമ്മൾ ഗോ നെക്കിയാൽ ഇപ്പോൾ മാപ്പ് ആയി. ഇനിയിപ്പോൾ ക്രിയേറ്റ് ആയാൽ റൂം ക്രിയേറ്റ് ആവും. ഇപ്പം നമുക്കിതാ ക്രിയേറ്റ് റൂം ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ കളിക്കുന്നില്ല അല്ല, ഇങ്ങനെയാണ് റൂം വരിക. പിന്നെ ഇവിടെ ആൻഡ്രോയിഡ് ചാറ്റ്, ഹിയർ ചാറ്റൊക്കെ ചെയ്യാം നമുക്ക്. എന്തെങ്കിലും ഒക്കെ എന്തായാലും നമുക്ക് ചാറ്റ് ചെയ്തിരിക്കാം. പിന്നെ സ്റ്റാർട്ട് നിൽക്കാം. ആൾക്കാർ വരണം, എന്നാലേ ചാട്ടാക്കാൻ പറ്റും. ഒരുത്തം വന്നാലേ ചാട്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അല്ലേ നമ്മളിപ്പോൾ ഒരുത്തൻ്റെ കൂടെ കളിക്കുകയാണ് അല്ലേ. അല്ല, മൾട്ടിപ്ലെയർ മോഡറിന് കളിക്കാം ഗൈസ്. നമ്മളിപ്പോൾ ഇങ്ങനെ ലോഡിങ്ങായി വരും. എന്തായാലും പൈസ ഇഷ്ടമാതിരി ഉണ്ട്, നമുക്ക് മൾട്ടിപ്ലെയർ മോഡിനെ കളിക്കാം. ലോഡിങ് ആയി വരും കേട്ടോ. അപ്പം കുറച്ച് നേരം എടുക്കും.
നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഫിനിഷ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് നല്ല നമ്മൾ ഡ്യുവോ കളിക്കുമ്പോൾ. ഇതാ എൻ്റെ അടുത്തൊക്കെ ഉണ്ടായത് ഒരു യൂസർ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട്. നമുക്ക് നാല് ക്യാമറ വരുന്നുണ്ട് ഇതിൽ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതാക്കാം. അപ്പം ഞാൻ എന്തായാലും ഇതാണ് ആക്കുന്നത്. അപ്പോൾ നമുക്കിതാ ഈ നീലേനനുസരിച്ച് തന്നെ പോകണം. ഞാൻ പറഞ്ഞാലും ഒന്നത്തെ വീഡിയോയിൽ മഞ്ഞ മാർക്ക് അനുസരിച്ച് പോകരുത്, അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ നീല മാർക്കിനനുസരിച്ച് പോകണം. ഇതാ നീല മാർക്ക് വലത്തോട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഇടാൻ വേണേ. അപ്പോൾ നമുക്ക് എന്താ പറയുക, എൽ ഇ ഡി ഒക്കെ ഇട്ട് സെറ്റായി പോവാം. എൽ ഇ ഡിനൊക്കെ ആണെങ്കിൽ മേലെ അലാറം കൊടുത്ത് പറഞ്ഞതല്ലേ. അപ്പോൾ അതിനൊക്കെ ഒക്കെ പറഞ്ഞതാണ് നമ്മുടെ. അപ്പോൾ നമ്മുടെ ബസ്സാണ് ഇത്, വേറെ ലെവലും ബസ്സാണ്. അയ്യോ പിടിച്ചു പോയി. നമ്മുടെ മറ്റേ ചെക്കൻ എവിടെ നിന്ന് അറിഞ്ഞൂടാ, ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് എന്താന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ നമ്മുടെ ബസ് ഉണ്ട്, ലൈറ്റ് ഓഫ് ആണ്, ഡെമോണാണ്, വേറെ ലെവൽ ബസ്സാണ്, ഒന്നും പറയാനില്ല. ഹാങ് അടിച്ചിട്ടാ കേട്ടോ ഗൈസ്. ഡെമോണ് ബസ്സാണ്, വേറെ ലെവലാണ് കേട്ടോ ഗൈസ്. ഇതല്ല, ഇതിൻ്റെ ബാക്കിലാണ് ഹൈലൈറ്റ് ചെയ്താ. എല്ലാവർക്കും പ്രിയങ്കരനായ മോഹൻലാലാണല്ലോ, രാവണപ്രഭു സിനിമയിൽ ഗൈസ്. അതിലത്തെ മോഹൻലാലാണ് ബാക്കിൽ നിൽക്കുന്നത് നമ്മളെ ചവിട്ടിരുന്നത്. മുമ്പ് നോക്കുകയാണെങ്കിലും ഒരു രക്ഷയില്ലാത്തതാണ്. ഡെമോൺസ് ഡെമോൺസ് എന്നാണ്, ഡെമോൺ ആ രണ്ട് അത് മറ്റേ കുട്ടികളാണ്. ഇത് കൂടെ പോകാനും മതി ശരിക്കും. എന്നാലും ഞാൻ കൂടി വ്യക്തമാക്കി കാണിക്കാൻ നോക്കും. അപ്പം ഇതൊക്കെ തന്നെയാണ് റൂട്ട് ഗൈസ്. പിന്നെ കസിനായിട്ട് എൻ്റെ കസിനായിട്ട് ഒരു കളി കളിക്കുന്നുണ്ട്. കസിൻ ബ്രദറുണ്ട്, അശ്വിൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ഓനായിട്ട് ഞങ്ങൾ ഓനും കളിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ രണ്ടാളും കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി കളിക്കുന്നൊരു വീഡിയോ ഇടുന്നുണ്ട്, അടുത്ത് തന്നെ വരും. ഞങ്ങൾ രണ്ടോ ഇതിപ്പോൾ ഏതൊരു യൂസറായിട്ടാണ് ഞാൻ കളിക്കുന്നത്. ഓനൊന്നുമില്ല, ബസ് സ്റ്റാൻഡിൽ അവിടെ നിൽക്കുകയാണ്. അപ്പം ഇതൊക്കെ തന്നെയാണ് റൂട്ട് കണ്ടേ ഗൈസ്. നമുക്ക് റൂട്ട് വേണേ മൊത്തമായിട്ട് വേണം. ഇത് പിന്നെ റെഗുലേറ്ററാക്കുതാ റെയിൽ. നമ്മുടെ മെട്രോ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. അയ്യോ ഇടിക്കില്ലേ ഇടിക്കില്ലേ. ഓ കഴിഞ്ഞു. എന്തൊന്ന് ശരിയാണ്, നമുക്ക് ഓണടിച്ച് പൊളിപ്പിക്കാം. നമ്മളിപ്പോൾ ഓനഗിരി മാപ്പിലാണ് പോകുന്നത്. ഓനഗിരി വീഡിയോ ലൈക്ക് എത്തേണ്ട അടുത്ത് എത്തില്ല, അത്രേ ഉള്ളൂ. എന്തായാലും ആ വഴിൻ്റെ മാപ്പ് അറിയേണ്ടി പോകുന്നു. ഇവിടെ ഇപ്പോൾ ഒരു മേൽപ്പാലം കാണാൻ നമുക്ക്. ഇതാണല്ലോ എവിടെയാണല്ലോ മേൽപ്പാലം. ഇവിടെ രണ്ട് വഴികളുണ്ട്, രണ്ട് രണ്ടിലൂടെ പോയാലും ഒന്നിൽ തന്നെ എത്തും നമ്മളെ അപ്പുറത്തേക്കാണല്ലേ. ഇതാ ഞാൻ ഇപ്പോൾ ലെഫ്റ്റിലും ഉണ്ട്, ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് എനിക്ക് ഇഷ്ടം. രണ്ട് ഇതുകൂടെ പോയാലും ഒരു ഇതുകൂടെ തന്നെ പോകും. ഇന്നത്തെ വീഡിയോ ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു